സുസൈൻ വെള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ ദിവസത്തെ പകല് പിറന്നു വീഴുമ്പോഴും ഇന്നത്തെ വീഡിയോ എന്താണ് ചെയ്യേണ്ടത്, എന്താണെന്ന് ഷൂട്ട് ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. എനിക്കെപ്പോഴും രാവിലെ വീഡിയോ എടുക്കാനാണ് കൂടുതൽ ഇഷ്ടം. ആ ഒരു പ്രകൃതിയുടെ ഭംഗിയൊക്കെ കാണിച്ച് അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് എൻ്റെ മനസ്സിലെപ്പോഴും സന്തോഷം നൽകാറുള്ളത്. പ്രത്യേകിച്ച് നല്ല ചൂടുകാലമാണല്ലോ ഇപ്പോൾ. ഈ ഒരു സമയത്ത് 10 മണി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടിൻ്റെ പുറത്തൊന്നും നമുക്കിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള ചൂടാണ്. യാത്രകളും വളരെ കുറവാണ്. ചൂട് കൂടിയതിൻ്റെ കാരണം കൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്താൽ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന ഉള്ള കാരണം കൊണ്ട് തന്നെ യാത്രകളും നമ്മൾ കുറച്ചിട്ടുണ്ട്. പകലൊന്നും നമുക്ക് ചെടികളുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് തന്നെ നമ്മളെല്ലാ ജോലിയും തീർത്ത് അകത്ത് കയറിയിരിക്കുകയാണ് പതിവ്. എന്നാൽ ബാക്കിയുള്ള ജോലികൾ, അകത്തുള്ള ജോലികളൊക്കെ നമുക്ക് പകൽ സമയങ്ങളിൽ വളരെ ഭംഗിയോടെ ചെയ്ത് തീർക്കാം. അകത്തെ ജോലികൾക്കിടയിലും നമുക്ക് ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവർക്ക് 3 നേരം തീറ്റ കൊടുത്തില്ലെങ്കിൽ ആ ഒരു സമയമാവുമ്പോഴേക്ക് അവരെ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. മുമ്പ് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങളാണ്, 11 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോഴും അവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നുണ്ട്. അവരെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ്. നല്ല ഉഷാറായിട്ട് അവരിപ്പോഴും ഉണ്ട്. നമ്മുടെ നെക്സ്റ്റ് ബാച്ച് മുട്ട അടയിരിക്കുന്ന ദേവൂട്ടിയാണിത്. ഇവള് വളരെ നല്ല രീതിയിലാണ് അടയിരിക്കുന്നത്. ആള് ഭയങ്കര ദേഷ്യത്തിലാണ്. മുട്ട വെച്ച് കൊടുത്ത് ആ ഒരു 22 ദിവസം ആളിങ്ങനെയാണ്. പിന്നെ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ ഒന്നും പോകാൻ താല്പര്യമില്ലാതെ ഇതുപോലെ കിടക്കുന്ന ആളാണ്. ഇത് നമ്മൾ കുറച്ച് വൈറ്റ് ലെഗോണ്ട കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവരും നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട്. 12 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ഭാഗത്താണ് നമ്മുടെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കുന്നതും അതുപോലെ പുതിയ ചെടികളൊക്കെ നട്ട് വളർത്തുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ലൊരു തണുപ്പാണ് ഇവിടെ കിട്ടുന്നത്. വലിയ ഒരു പ്ലാവ് ഒക്കെ ഇവിടെ ഈ ഒരു ഭാഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയൊരു ചൂടൊന്നും അനുഭവപ്പെടാറില്ല. ഇവിടെ നമ്മൾ വെജിറ്റബിളൊക്കെ ചെടിയമര ഒക്കെ വളർത്തുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല പാകപ്പെട്ടൊരു വെയിൽ കിട്ടുന്ന ഭാഗമാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരുന്നുണ്ട്. ചൂടുകാലം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വേഗം ഇവരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നീടാണ് കിച്ചണിൽ കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. എന്തായാലും ഇനി അടുക്കളയിലേക്കാണ് പോകുന്നത്. അടുക്കളയിൽ പാൻ റെഡി ആയി കിടക്കുന്നുണ്ട്. ചപ്പാത്തി ചുട്ടെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ട്യൂണ ഫിഷ് വെച്ചിട്ട് നല്ലൊരു ഗ്രേവിയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ചപ്പാത്തിയിലേക്ക് നല്ല ടേസ്റ്റാണ് ഈ ഒരു ഗ്രേവി. ആദ്യം അതിനായിട്ട് ഒരു വലിയ ഒരു സവോളയാണ് വെട്ടി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒന്ന് തൊലിച്ച് കുത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നന്നായി ഒന്ന് ചതക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക് നടുകെ ഛേദിച്ചതും ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ട്യൂണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വൈറ്റ് മീറ്റ് ട്യൂണ ആണ്. ടേസ്റ്റിയുടെ പ്രോഡക്റ്റാണ്. ഇനി നമ്മൾക്കതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ഒരു ക്രീമി പരുവമാവുന്ന സമയത്ത് പൊട്ടിച്ച് വെച്ച നമ്മുടെ തൂന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയും നമ്മൾ നന്നായി അതൊന്ന് മിക്സാക്കി എടുക്കണം. മിക്സാക്കിയതിന് ശേഷം ഒരല്പം അടപ്പ് വെച്ച് അടച്ച് നമുക്ക് വേവിച്ചെടുക്കണം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് കറിവേപ്പില എടുത്ത് നന്നായി കഴുകി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതാണ് ട്യൂണ ഫിഷ്.
ചപ്പാത്തിയും തൂന ഫിഷും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് ബ്രെഡിൽ ബ്രെഡ് സാൻഡ്വിച്ച് ആക്കിയിട്ടും ഉപയോഗിക്കാം, ഇതുപോലെയും ഉപയോഗിക്കാം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വളരെ ടേസ്റ്റി ആയി തന്നെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്. ടൂന ഫിഷ് ഇതുപോലെ ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടാത്ത ഒരാളും ഉണ്ടാവില്ല. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ടേസ്റ്റിയായ ടൂന ഫിഷ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. രാവിലത്തെ തിരക്ക് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും എൻ്റെ ചെടികളുടെ സംരക്ഷണത്തിനും അങ്ങനെയായിട്ടാണ് പുറത്ത്. വെയിൽ വരുന്ന മുന്നേ എത്ര സമയം വേണമെങ്കിലും മുറ്റത്ത് ചെലവഴിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ ഒരു ചെടിയുടെ ഭംഗിയും പൂക്കളും ഒക്കെ കണ്ട് വെറുതെ എങ്കിലും എൻ്റെ മുറ്റത്തുകൂടി നടക്കുക എൻ്റെ പതിവാണ്. എന്നാലും വെയിൽ ചൂടായി കഴിഞ്ഞാൽ ഞാൻ അവിടം വിടും. രാവിലെ ഇപ്പോൾ ചെടികൾ നനയ്ക്കുന്നത് കൊണ്ട് മുറ്റവും ഞാനൊന്ന് നനച്ചെടുക്കും. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയമൊക്കെ നല്ല തണുപ്പ് ഫീൽ ചെയ്യും. വേനൽക്കാലത്ത് ചുറ്റുപാടുകളൊക്കെ വളരെ വൃത്തിയുള്ള രീതിയിലായിരിക്കും. കച്ചറയൊക്കെ വീണാൽ നമ്മൾ അടിച്ചു വാരി ചുട്ട് വൃത്തിയാക്കി വെക്കുന്ന ടൈമാണ്. പക്ഷെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത അത്രയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ ആയി മാറിയിട്ടുള്ളത്. അതിന് നമ്മൾ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുക തന്നെ വേണം. ഒരുപാട് ചെടികളാണ് വരാന്തയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരാന്തയിൽ ചെറിയ ഒരു കാറ്റും തണുപ്പും ഒക്കെ അനുഭവപ്പെടാറുണ്ട്. എന്തായാലും വരാന്തയെ ഒന്നുകൂടെ മേക്ക് ഓവർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് നടക്കുന്നത്. തീർച്ചയായും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരാന്ത ഒന്ന് മാറ്റി അടിപൊളിയാക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് റെഡി ആയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അങ്ങനെ ബാക്കിയുള്ള തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചയിലേക്കുള്ള കൂട്ടാനകളൊക്കെ റെഡിയാക്കുകയാണ്. കോവക്ക ഉപ്പേരിയാണ് റെഡിയാക്കുന്നത്. ഉണക്കമുളകും ചുവന്നുള്ളിയൊക്കെ താളിച്ചിട്ട് അതിലേക്ക് കോവക്ക ഇട്ടിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ മൺചട്ടിയിൽ ഫിഷ് മുളകിട്ടതും കൂടെ തയ്യാറാക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ മൺചട്ടി നന്നായി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരല്പം ഉലുവയും കൂടെ ഇട്ട് മൂപ്പിക്കുന്നുണ്ട്. പിന്നീട് ഫ്രഷായ കറിവേപ്പില നന്നായി കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ചെറിയ ഒരു സവോള അരിഞ്ഞ് അതും നമ്മൾ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂടായതുകൊണ്ട് അടുപ്പിലേക്ക് കുക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടില്ല, മൺചട്ടി ഗ്യാസിൽ വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയിൽ ഉലുവയും സവോളയും കറിവേപ്പിലയും ഒക്കെ മൂത്ത് നല്ല മണം വരുന്ന സമയത്ത് ഒരു തക്കാളി വെട്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് താളിച്ചെടുത്ത ഉണക്കമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, ഇഞ്ചി എല്ലാം കൂടെ നമ്മൾ മിക്സിയിൽ നന്നായി അരച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ അരച്ച് ചേർക്കുന്ന ഈ അരപ്പാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. ഇനി ഈ അരപ്പൊന്ന് നന്നായി മിക്സായി ചൂടാക്കി റെഡിയായതിനു ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആമൂർ ഫിഷിൻ്റെ കഷ്ണങ്ങളാണ് കറി വെക്കുന്നത്. എന്നിട്ട് ഒരല്പം പുളിവെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ട വെള്ളവും ഒഴിച്ച് നന്നായി അടച്ചു വെച്ച് വേണം ഈ കറി ഒന്ന് വേവിച്ചെടുക്കാൻ. അങ്ങനെ വീണ്ടും നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ കഴിഞ്ഞ് പുറത്ത് നല്ല വെയിൽ വന്നു തുടങ്ങി. മുറ്റത്ത് ചവിട്ടി നടക്കാൻ പോലും പറ്റാത്ത ചൂടായി. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു, ഗേറ്റൊക്കെ ഒന്ന് അടച്ചിട്ട് വേണം കിടന്ന് ഉറങ്ങാൻ വേണ്ടി വീടിനകത്തേക്ക് പോകാൻ, അതിനുള്ള തിരക്കിലാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.